എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് കവായി പ്ലഷി ടോയ് ആണ്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് നമ്മുടെ പ്ലഷി ടോയ്. എങ്ങനെയുണ്ടത് കണ്ടോ, ഒന്ന് അടുത്ത് കാണിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. നേരെ വീട്ടിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു ക്രാഫ്റ്റാണ്. നിങ്ങൾ പലരും പ്രതീക്ഷിച്ചിട്ടും കൂടെ കാണുവല്ലാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് കവായി പ്ലഷി ടോയ് ആണ്. പ്ലഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്ലഷി ടോയ് നമുക്കിങ്ങനെ എന്താ പറയുന്നത്, പഞ്ഞിയൊക്കെ വെച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ടോയ്. ഞാനിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് സോഫ്റ്റായിട്ടുള്ള ബനിയൻ ക്ലോത്താണ്. നമ്മുടെ ഈ കുഞ്ഞു ബനിയൻ്റെയൊക്കെ ക്ലോത്ത് ഇല്ലേ, സോഫ്റ്റായിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലുമാണ് വേണ്ടത്. പിന്നെ ഇത് ഈ ഒരു ഷേപ്പ് ഉണ്ടോ, അത് 19 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. അങ്ങനെ നിങ്ങൾ 4 പീസ് മുറിച്ചെടുക്കണം. സൈഡിലോട്ട് ഇച്ചിരി നീളം വേണം. ആ പീസ് നടയിൽപ്പെടുത്തിയിട്ട് സൈഡിലോട്ട് കുറച്ച് നീളം കൂടെ കൂട്ടി മുറിച്ചെടുക്കുക. ഇനി നമുക്കൊരു സൂചി നൂലെടുത്ത് ഇത് കോർക്കാം. ഇങ്ങനെ ഇപ്പോൾ കാണാമല്ലോ, ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ച് വേണം കോർക്കാൻ. ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിച്ചു തരുന്ന രീതിയിൽ ആദ്യം അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കോർത്തിട്ടെങ്കിൽ 4 എണ്ണത്തിനെ ജോയിൻറ്റ് ചെയ്യണം. 4 എണ്ണം ഇങ്ങനെ കൂടിയിരിക്കണം. ആ ഒരു രീതിയിലാണ് ഇത് കോർക്കേണ്ടത്. ഇത് കൈത്തയ്യലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ തയ്യൽ മെഷീനെ വെച്ച് അടിച്ചെടുക്കുക. അതാണ് കുറച്ചും കൂടി എളുപ്പം. കൈത്തലി ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. കുട്ടികളാണ് ട്രൈ ചെയ്ത് നോക്കുന്നതെങ്കിൽ പേരൻസ് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ പേരൻസിനോട് ചെയ്തു തരാൻ ചോദിക്കുക. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തൊരു കുറച്ച് ഡേഞ്ചറാണ്, കയ്യെ സൂചി കൊണ്ടുവരും. ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ, ഇങ്ങനെ പൗച്ച് പോലെ കിട്ടും. ഇനി അതിൻ്റെ നല്ല വശം നമ്മൾ പുറത്തെടുക്കണം. നമ്മൾ അടിച്ച വശം അകത്തോട്ടും അടിക്കാത്ത നല്ല ഭാഗം ഇതുണ്ട്, ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ പുറത്തെടുക്കണം. മുകളിൽ ചെറിയൊരു ഓപ്പണിംഗ് വേണം, എന്നാലേ നമുക്ക് ഇന്നത്തെ ഒരു പഞ്ഞി അതൊക്കെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളിവിടെ പഞ്ഞി ഉപയോഗിക്കുന്നില്ല, സാധാരണ പ്ലഷി ടോയിൽ പഞ്ഞിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും വലിയ നമ്മുടെ ഈ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കവറില്ലേ, തീരെ കട്ടി കുറഞ്ഞ ഈ പാൽക്കൂടം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റീസൈക്ലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പഞ്ഞി ഉപയോഗിക്കുന്നില്ല. ഇത് പഞ്ഞിയേക്കാളും നല്ലതാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ചെറിയൊരിങ്ങനെ കിളികിലാന്നൊരു സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യാണ്ട് ഉപയോഗിക്കുന്നത്. ഇനി അത് മൊത്തം ഫില്ല് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അത് കണ്ടോ, ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു സ്ക്വിഷി ആയിട്ടിരിക്കും, നല്ല പന്ത് പോലെ നിറഞ്ഞു വരും. അതെല്ലാ സൈഡും നിങ്ങൾ ചുളുക്കലൊന്നും വീഴാതെ നിറച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പണിംഗ് ഉള്ള ഭാഗമില്ലേ, അത് കൂട്ടി വെച്ച് ഒന്ന് തുന്നിയെടുക്കുക. നമ്മളൊന്ന് തുന്നിയെടുത്ത് അതിന് കണ്ണും വായും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ക്യൂട്ടല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതുപോലെ പല പല കളറിലുള്ള ക്ലോത്തേൽ പല പല സ്റ്റൈലിലുള്ള ചെയ്യാവുന്നതാണ്. ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ബൗൺസി ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ താഴെ പോയപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. പ്ലാസ്റ്റിക് കവർ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് ബൗൺസിയാണ്, വീണാൽ ഇങ്ങനെ ചാടുന്നുണ്ട്. എങ്ങനെയുണ്ടത്, നല്ല ക്യൂട്ടല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക. അപ്പം എങ്ങനെയുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുള്ളവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക.